ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ അമേറിയൻ സീരിയലിലെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ് ഇന്ന് ജിതേന്ദ്രന്റെ മരണം. അത് കൺമുമ്പിൽ നടക്കാൻ പോകുന്ന ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ തുടക്കത്തിൽ കാണിക്കുന്നത് അമ്പാടിയുടെ അമ്മയാണ്. അമ്പാടിയുടെ അമ്മ എവിടെ ഇരിക്കുമ്പോൾ ശങ്കരേട്ടൻ വന്നിട്ട് പറയുന്നു, ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുമെന്നാണ് ചേച്ചി അറിഞ്ഞത്. കാര്യങ്ങൾ എന്തോ പൊട്ടിത്തെറിയുന്ന രീതിയിലാണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്നാ. ആ ഞാൻ നീരജയെ വിളിച്ചായിരുന്നു ശങ്കരേട്ടാ. ഇപ്പം വിളിച്ചു കഴിഞ്ഞപ്പം അവിടെ നിന്ന് നീരജയും എന്നോട് പറഞ്ഞത് ഇതേപോലെ എന്തോ പൊട്ടിത്തെറിയും കാര്യങ്ങളും ഉണ്ടാകാൻ പോകുമെന്നും നീരജയും അപർണയും ഒന്നും കൂട്ടാതെയാണ് അലീന പോയതും എന്നാണ്. അലീന അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ ഉണ്ടെന്നും ആ ആശ്രമത്തിൽ അവരൊരുമിച്ചാണ് ഉള്ളതെന്നൊക്കെയാണ് പറഞ്ഞത്. അമ്പാടിയും അങ്ങോട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ആർക്കും ഒരബദ്ധവും ഒരു പ്രശ്നവും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു, ഒരു പൊട്ടിത്തെറിയും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു, നല്ല രീതിയിലെല്ലാം അവസാനിച്ചാൽ മതിയായിരുന്നു. എങ്ങനെ അവസാനിക്കാനാ ചേച്ചി? അതിനെല്ലാം കാരണക്കാരനായ ഒരുത്തനുണ്ടല്ലോ, ആ ജിതേന്ദ്രൻ എന്ന് പറയുന്നേ. അവൻ അവിടെ ഏത് ഗ്യാപ്പിക്കിടെയും ഞൊഴഞ്ഞു കയറി അവിടെ എത്തുക തന്നെ ചെയ്യും. ഒരു ശകരമിട പോലെ അവനെപ്പോലെ ഒരുത്തൻ ഞൊഴഞ്ഞു കയറി ആ ആശ്രമത്തിലെത്താൻ, അവനൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ജീവൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെയൊക്കെ ലക്ഷ്യം. അതിനുവേണ്ടി അവർക്ക് ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവന്മാരാണ്. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാനെന്നാ അമ്പാടിയെ ഒന്ന് വിളിക്കട്ടെ, അമ്പാടിയെ വിളിച്ച് കാര്യങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ നേരെ അമ്പാടിയെ വിളിക്കുകയാണ്. അപ്പം അമ്പാടി, ആ അമ്മേ, എന്താ അമ്മേ? അല്ല, നീ അവിടെ എത്തിയോ ആശ്രമത്തിലും? ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, അനുവിനാണെന്ന് ഡ്യൂട്ടി. അനു അവിടെ എസ്കോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സി എമ്മിൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാനും കാളീനും ഇപ്പോൾ ഓൺ ദ വേയാണ്. മോനെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? കഴിക്കലൊക്കെ നടന്നു അമ്മേ. എൻ്റെ കൂടെ കാളീനല്ലേ, അവൻ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കും, അത് പിന്നെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങ് ഇറങ്ങുകയും ചെയ്യും. അതേതായാലും നന്നായി, കാളീൻ മോൻ്റെ കൂടെ തന്നെയുള്ളത് നല്ലൊരാശ്വാസമാണ്. മോൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും ഇറങ്ങണം കേട്ടോ, ഒത്തിരി ദൂരെയൊന്നും അല്ലല്ലോ വീട്, അതുകൊണ്ട് ഇവിടെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നു. ആ വരാമേ, തിരക്കല്ലേ, ഓരോരോ തിരക്ക് കഴിയട്ടെ, അതിനുശേഷം ഞാൻ ഇറങ്ങാം എന്ന് തന്നെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നാൽ ഈ സമയം ചോദിക്കുന്നു, എന്താ അമ്പാടി കുഞ്ഞ് പറഞ്ഞത്? ഏ, ആ കാളിയെന്ന് പറഞ്ഞ കുട്ടി കൂടെയുള്ളത് വളരെ നന്നായി. ആ കുട്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കാരണം അവിടെ അമ്പാടിക്കും കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് പിന്നെ അവൻ മിടുക്കനല്ലേ, അവൻ കാട്ടിൽ നല്ല മെയ്യഭ്യാസവും കാര്യങ്ങളും എല്ലാം നല്ല അറിയാവുന്ന ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാ. അവൻ അമ്പാടിക്കുഞ്ഞിൻ്റെ കൂടെയുള്ളത് എല്ലാം കൊണ്ടും അമ്പാടിക്കുഞ്ഞ് നല്ലതാണ്. കാരണം എല്ലാ അഭ്യാസങ്ങളും പഠിച്ചവനാണ് ആ കാളിയൻ. അവൻ അത്രയും അമ്പാടിക്കുഞ്ഞിനെ പോലെ തന്നെ ചങ്കുറ്റമുള്ള ഒരുത്തനാണ് എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ്. സച്ചിയുടെ അടുത്ത് മൂർത്തി ചെന്ന്, എടാ ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം നടക്കാറായി കാണുമോ? എടാ എല്ലാം നടക്കാറായിട്ടുണ്ട്, നീ ടി വി ലൈവ് ന്യൂസ് കണ്ടില്ലേ? എല്ലാം സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അവിടെ ഇന്ന് ഒരു വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ വലിയ പൊട്ടിത്തെറിയിൽ നമ്മുടെ ശത്രുക്കളെല്ലാം തന്നെ ഇന്ന് തീരും. അതുങ്ങളെല്ലാം തന്നെ ഇന്ന് തീരുന്ന ദിവസം നമ്മൾ ആനന്ദിക്കുന്ന ദിവസമാണത്. എടാ ജിതേന്ദ്രൻ്റെ എങ്ങാനും പിടിക്കപ്പെടുമോ? അവനിനി എങ്ങനെ അവരുടെ ഇടയിലേക്ക് പറഞ്ഞാൽ, അവൻ പുറത്ത് മാറി നിന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാനാണോ, അതെയോ അവിടെ എങ്ങാനും ചെന്ന് നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യാനാണോ? എടാ അവൻ ഇന്ന് കെട്ടാൻ പോകുന്ന ഒരു പ്രത്യേക തരം വേഷമാണ്. അവൻ ഇന്ന് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് അവിടെ എത്തും. അവൻ അവിടെ കയറിക്കൂടിയത് ഒരു പള്ളിയിലച്ഛൻ്റെ വേഷത്തിലാണ് എന്നുണ്ടെങ്കിൽ, ഇന്ന് അവൻ അവിടെ ഇറങ്ങാൻ പോകുന്നത് ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ വേഷത്തിലായിരിക്കും. അവരുടെ ഇടയിലേക്ക് അവൻ ഇറങ്ങിച്ചെല്ലും, അവരുടെ കൂടെ നിൽക്കും, സ്റ്റേജിൽ നിൽക്കും. അവിടെ നിന്നുകൊണ്ട് തന്നെ അവനിത് ഓപ്പറേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. കിട്ടുന്ന ഒരു ചെറിയ സമയത്ത് അവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യമാണ് ഇനി നടക്കാനായിട്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ നാളെ എല്ലാത്തിനെയും നെഞ്ചത്ത് വെക്കാൻ ഒരു റീത്ത് നീ ഏതായാലും ഓർഡർ ചെയ്തു എന്ന് പറയുന്നു. എടാ അപ്പം നമ്മൾ റീത്ത് വെക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നാൽ പ്രശ്നമാകില്ലേ? ഒരു പ്രശ്നവുമില്ല, റീത്ത് വെക്കാൻ മാത്രമല്ല എല്ലാത്തിനെയും കാണാനായിട്ട് മോർച്ചറിയിൽ വരെ നമ്മൾ ചെല്ലും. അവിടെ ചെന്ന് എല്ലാ ചടങ്ങിലും പങ്കെടുത്ത് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് നമ്മൾ നടക്കും. എടാ ആർക്കെങ്കിലും നിന്നെ സംശയവും കാര്യങ്ങളും എന്തെങ്കിലും എവിടെ സംശയം തോന്നാൻ, അതിന് പത്രക്കാർക്കും ബാക്കിയുള്ളവർക്കും എല്ലാം ആഘോഷത്തിൻ്റെ ദിനങ്ങളല്ലേ? കാരണം ഇത്രയും വലിയൊരു വാർത്ത നടക്കുമ്പോൾ അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇതിനെപ്പറ്റിയും ഈ കാര്യത്തെപ്പറ്റിയൊക്കെയല്ലേ ചിന്ത? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മളും മറ്റുള്ളവരെ പോലെ അഭിപ്രായങ്ങൾ പറയും, ആ അഭിപ്രായങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. നീ വിചാരിക്കുന്ന പോലെ ആ ജിതേന്ദ്രൻ അവനൊരു മണ്ടനാണെന്ന് നീ വിചാരിക്കരുത്. അവൻ നേടിയെടുത്ത ലക്ഷ്യങ്ങൾ അതൊത്തിരി വലുതാണ്. നമ്മുടെ കൂടെ തന്നെ അവൻ എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എടാ അതിനൊന്നും ഫലപ്രാപ്തി കിട്ടിയിട്ടില്ലല്ലോ. എടാ നീ അങ്ങനെ ചിന്തിക്കരുത്.
അവൻ ചെയ്തതല്ലേ ആ സുലേഖയെ കൊന്നത്. ആ മേയർ സുലേഖ ചത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് ആ രജനിക്ക് പകരം ഇവിടെ സ്ഥാനമേൽക്കുന്നത് സുലേഖയായിരിക്കും. അങ്ങനെ സുലേഖ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് നിനക്കറിയാലോ. അവരിവിടെ കുട്ടിച്ചോറാക്കും, നമുക്കൊന്നും ഇവിടെ കാലുകുത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിനൊക്കെ കാരണക്കാരനാകുന്നതും അജിതേൻ തന്നെയാണ്. അതുകൊണ്ട് അവനോട് നീ കൂടുതൽ വെറുപ്പോ കാര്യങ്ങളോ കാണിച്ച് അകറ്റി നിർത്താൻ നോക്കണ്ട. പിന്നെ അവനുള്ളത് നമ്മൾ കൊടുക്കുമല്ലോ ഇന്ന് അവനെല്ലാം കഴിഞ്ഞ് വരുന്ന നിമിഷം എന്ന് തന്നെ പറയുമ്പോൾ അങ്ങനെ ആനന്ദിക്കാൻ വേണ്ടി അവർ ആ ടി വിയുടെ മുന്നിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ അമ്പാടിയും കാളീനും കൂടെയും കൂടി അവരുടെ പോലീസ് കാറിൽ നേരെ ആ ഫംഗ്ഷൻ നടക്കുന്ന അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നിറങ്ങുമ്പോൾ ക്യാമറമാനും അവിടെ നിന്ന് കുറച്ച് പോലീസുകാരും സല്യൂട്ട് ചെയ്ത് ചുറ്റും കൂടുക തന്നെ ചെയ്യുന്നു. അവിടെ ഒന്ന് അമ്പാടിയും കാളീനും പറയുന്നു, അതെ ഇവിടെ ഇത്ര സേഫ് അല്ലെന്ന് തോന്നുന്നു സാറേ, അതുകൊണ്ട് എല്ലാ ഇടങ്ങളും നമുക്ക് നോക്കണ്ടേന്ന് ചോദിക്കും. ശരിയാ കാളിയ, ഇവിടെ അത്ര സേഫ് അല്ലാത്ത രീതിയാണ് തോന്നുന്നത്. ഏത് വേഷത്തിലും അവനിവിടെ വരാം, അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും കണ്ണുണ്ടാവണം. ഞാനിപ്പോൾ 3 ദിവസം ഇവിടെ മൊത്തം അരിച്ച് പറക്കിയിരുന്നു സാർ, ഇനിയും ഇവിടെ ബാക്കിയുള്ള ഇടങ്ങൾ കൂടി ഇന്ന് നോക്കി കൺഫേം ചെയ്യണം. മൊത്തം എപ്പോഴും ഒരു കണ്ണ് വെക്കാം എന്ന് തന്നെ പറയുമ്പോഴേക്കും അവിടെ ഒരു കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടെ ഒരുത്തൻ പയ്യൻ നടന്നു വരുന്നു. അവൻ ഇവരെ കണ്ടതും വെപ്രാളപ്പെടുകയാണ്. അവൻ്റെ ആ വെപ്രാളവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ നേരെ അവൻ്റെ അടുത്തേക്ക് വന്നു. ഡാ നിൽക്കണം അവിടെ എന്ന് പറയണം. അവൻ പേടിച്ച് നിൽക്കുന്നു. ഏ എന്താ സാറേ, നീ ആരടാ? സാറേ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇവിടെ പാല് കൊടുക്കാനായിട്ട് വന്നതാ. പാല് കൊടുക്കാനോ അതോ ബോംബ് വയ്ക്കാനോ? ഇല്ല സാറേ, പാല് കൊടുക്കാനായിട്ട് വന്നാ. എന്നെ ഇവിടെ മേഡത്തിന് അറിയാം, എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. ശരി, നീ എന്നാ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് പോയാൽ മതി. ശരി സാറേ, പക്ഷെ ഞാൻ വരുമ്പോൾ പേരും കാര്യങ്ങളെല്ലാം അവരെ എഴുതി മേടിച്ചായിരുന്നു. അതിലൊരു പോലീസുകാരനെ എന്നെ അറിയുകയും ചെയ്യാം സാറേ. ആണോ, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരി പോയിക്കോ എന്ന് തന്നെ പറയുമ്പോൾ അവൻ വിട്ടു പോവുകയാണ്. പമ്പാടി പറയുന്നു, ഇതേപോലെ വരുന്നവന്മാരെ എല്ലാം തന്നെ സർച്ച് ചെയ്യണം, അവന്മാരെ എല്ലാം ഒരു നിരീക്ഷണത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യണം. വാ നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരാ വഴി മൊത്തം അന്വേഷിക്കാനായിട്ട് ഇറങ്ങി നടക്കുകയാണ്. എന്നാൽ ഈ സമയം ജിതേന്ദ്രൻ അവിടെ ഇറങ്ങി വരുന്നു. ആദ്യം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേട്ടനെയാണ്. ചന്ദ്രേട്ടൻ വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജിതേന്ദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. 2 കാലുകളാണ് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത്, കൊലുസിട്ട 2 കാലുകൾ, ലേഡീസ് സ്റ്റെപ്പൽ അണിഞ്ഞ 2 കാലുകൾ. അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ സാരിയുടെ അടിഭാഗം കാണാം. അവിടെ നിന്നും ഇറങ്ങി നേരെ വരുമ്പോൾ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെ കഴുത്തൊക്കെ നല്ല കളറൊക്കെ തേച്ച്, കണ്ണിന് മുകളിൽ നല്ല കളറൊക്കെ തേച്ച്, പിരികൊക്കെ എഴുതി, കണ്ണൊക്കെ എഴുതി, മുടിയൊക്കെ 2 സൈഡിലേക്ക് പകുത്തിട്ട് ചീകി, അവിടെ ഒരു നല്ല ചുമന്ന സാരിയൊക്കെ ഉടുത്ത് നല്ല രസമായിട്ടാണ് അവിടെ ഇറങ്ങി വരുന്നത്. ആ ചിരിയും പുഞ്ചിരിയും സാരിത്തുമ്പ് കറക്കിക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചന്ദ്രേട്ടൻ നോക്കി നിൽക്കുന്നു. എന്താ ചന്ദ്ര, ഞാൻ ഗ്ലാമർ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, എടാ നിനക്ക് ചേരുന്ന വേഷം ഇതല്ല, നിനക്ക് ചേരുന്ന വേഷം നീ യക്ഷിയെപ്പോലെ പല്ലും വെച്ച് നാക്കും പുറത്തേക്ക് ചാടിച്ച് മുഖത്ത് കരിയും വാച്ച് തേച്ചിറങ്ങ്, അതാ നിനക്ക് ചേരുന്ന ദേഷം. ആളുകളെ കൊല്ലുന്ന നീ അങ്ങനെയല്ലേ നടക്കണ്ടേ എന്ന് ചോദിക്കുന്നു. എന്താ ചന്ദ്ര ഇത്, അതെൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ടല്ലേ ഞാനങ്ങനെ ചെയ്യുന്നത്. എന്നെ കൊല്ലാനായിട്ട് പലരും നടപ്പുണ്ട്, അതുപോലെ ഞാനും മറ്റുള്ളവരെ കൊല്ലാനായിട്ട് നടക്കുന്നു. അതെനിക്ക് കിട്ടുന്ന ജോലിയുടെ അടിസ്ഥാനമാക്കി ആരെങ്കിലും കൊട്ടേഷൻ തരും, അവരെ ഞാൻ ഇല്ലാതാക്കും. എന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് ആരെയും കൊല്ലാനല്ലോ, ഞാനിവിടെ ജീവിക്കാൻ വേണ്ടിയല്ലേ വന്നത്. നിന്റെ കാട്ടായും കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ താൻ പേടിക്കണ്ട, തന്നെയും കൂട്ടിക്കൊണ്ട് ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകും. ഈ വേഷത്തിൽ അവിടെ വെച്ച് എന്നെ ആര് കണ്ടാലും എന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല. ഇത് കണ്ടോ റിമോട്ട്, ഈ റിമോട്ടിൽ ഞാനൊരു ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അമർത്തിയാൽ ആ ബോംബ് പൊട്ടും. പക്ഷേ ആ ബോംബ് എവിടെ ഇരിക്കുന്നതെന്ന് തൻ്റെ ഭാര്യയ്ക്കറിയാം, പക്ഷേ മറ്റാർക്കും ഇവിടെ അറിയില്ല. അതുകൊണ്ട് ഈ ആശ്രമം മൊത്തം പൊട്ടിച്ചെതറാതിരിക്കാൻ താൻ വായടച്ച് മിണ്ടാതിരുന്നോണം, ഒരു സംശയവും പുറത്ത് കാണിക്കരുത്. മനസ്സിലായോ? അമ്പാടി എന്ന് പറയുന്നവനൊക്കെ ഇവിടെ പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. അവൻ്റെ കണ്മുമ്പിലൊന്നും പെടാതെ വേണം നോക്കാൻ എന്ന് തന്നെ പറയുന്നതും അവിടെ അമ്പാടിയും കാളിയിലും പുറത്തേക്കൂടെ പോകുന്നത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ ജിതേന്ദ്രൻ തിരിഞ്ഞു നിൽക്കുന്നു. അമ്പാടിയും കാളിയിലും ഒരു സംശയം തോന്നി ആ ജനൽക്കൊല നോക്കുമ്പോൾ ഒരു പെണ്ണ് മുല്ലപ്പൂവൊക്കെ ചൂടി തിരിഞ്ഞു നിൽക്കുന്നേ കാണുന്നത്. അപ്പോൾ കാളീനോട് അമ്പാടി പറയുന്നു, വാ കാളിയ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ സമയം അമ്പാടി പോയി കഴിഞ്ഞപ്പോൾ കാളിയൻ ചിരിച്ചുകൊണ്ട് അവിടെ അയാളോട് പറയുകയാണ്, അല്ലേലും അവനെ ഒന്നും നമിക്കാതിരിക്കാൻ വയ്യ, അവൻ്റെ മുമ്പിൽ ഞാൻ കൈ കൂപ്പിപ്പോവും. അത്രക്കേറെ കരുത്തും ബുദ്ധിയും ഉള്ളവനാണ് ആ അമ്പാടി എന്ന് പറയാം. അങ്ങ് ബോംബെയിലും
അങ്ങ് മറ്റു സ്ഥലങ്ങളിലും എല്ലാം തന്നെ ഞാൻ പല അവന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും എൻ്റെ മുന്നിൽ തോറ്റു മുട്ടുകുത്തിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ മാത്രമേ അവിടെ എല്ലാം ജയിച്ചത്. ഇവിടെ മാത്രമാണ് എനിക്ക് തോറ്റുപോയത്. ഇവൻ്റെ മുന്നിൽ മാത്രം. അതുകൊണ്ട് എൻ്റെ എതിരാളിയെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഇവനെ ഞാൻ പുകഴ്ത്തും. സത്യം മറച്ചു പിടിക്കാനായിട്ട് കഴിയില്ലോ. അവനൊരു ആൺകുട്ടി തന്നെയാണ്. എന്നാൽ അവനെ തീർക്കേണ്ട സമയമായിക്കഴിഞ്ഞു. അവനെയും ആ അലീനെയും എല്ലാം ഞാൻ ഉടനെ തന്നെ തീർക്കുക തന്നെ ചെയ്യും. എടാ, നീ ഇവിടെ വന്ന് ജീവിക്കാനോ അതോ മറ്റുള്ളവരെ കൊല്ലാനോ? ഞാൻ ജീവിക്കാൻ തന്നെയാണ് ചന്ദ്രേട്ടാ. അല്ലാതെ ആരെയും കൊല്ലാൻ വേണ്ടി അല്ല ചന്ദ്രൻ ഞാൻ വന്നത്. എനിക്കിവിടെ ജീവിക്കണം. അതിനുവേണ്ടി ഇന്ന് ഈ പോലീസുകാരെല്ലാം ഇവിടെ പോകുന്നോളം വരെ അവരുടെ ഒപ്പം ഉണ്ടാവണം. അവരെല്ലാം പോയി കഴിയുമ്പോൾ ഞാനിവിടെ സ്വസ്ഥമായിട്ടങ്ങ് ജീവിക്കും. ആരെയും ദ്രോഹിക്കാതെ, ഒരു പ്രശ്നവുമില്ലാതെ, ഒരു സേഫ് ഷെൽട്ടറായിട്ട് ഞാനിവിടം കണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ പറയുന്നു. എന്നാൽ ഈ സമയത്ത് അവിടെ അലീനയും പിന്നെ നമ്മുടെ അനുവും കൂടി കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അലീന പറയുകയാണ്, ടീച്ചറുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റമുണ്ട്. നേരത്തെ ഇവിടെ വരുമ്പോൾ നമ്മൾ വരുമ്പോൾ ചാടിക്കടിക്കാൻ നിൽക്കുന്ന ടീച്ചറുടെ ആ രീതിയൊക്കെ മാറി. ടീച്ചർ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് നമ്മളോട് പെരുമാറാനും കാര്യങ്ങൾ പറയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആ ടീച്ചറിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ അനു പറയുകയാണ്, എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു എന്ന് പറയുമ്പോൾ ദേ അമ്പാടിയും കാളിയും കൂടെ വരുന്നു. ദേ അവർ ദേ എത്തി എന്ന് പറയുമ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഓടിച്ചില്ലെന്നു ടീച്ചർ. ടീച്ചറല്ല നമ്മുടെ അലീന. അലീന ചെന്ന് കഴിയുമ്പം ആ എന്താ അലീന എന്തെങ്കിലും പറയാൻ, ഞങ്ങളിവിടെ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചറിൽ എന്തൊക്കെയോ ഒരു പേടിയും പ്രശ്നങ്ങളും പോലെ. ഇവിടെ സി എം ഇവിടെ ടീച്ചറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓ, ഞാൻ ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നു അമ്പാടി. പക്ഷേ അവിടെ ടീച്ചർ സംസാരിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു എന്തോ ഒരു ഇതുപോലെ. കാരണം ടീച്ചറുടെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കാണുമ്പം എന്തോ അവർ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു തോന്നൽ എനിക്കുണ്ട് എന്ന് തന്നെ പറയുന്നിടത്ത് ഇന്ന് നമ്മുടെ കാളിയൻ ചന്ദ്രേട്ടനെയും കസാരയിലുന്തി ആ സ്റ്റേജിലേക്ക് വരുന്ന, കാളിയനല്ല നമ്മുടെ ജിതേന്ദ്രൻ ആ സാരിയൊക്കെ എടുത്തൊരു പെണ്ണിൻ്റെ വേഷത്തിൽ നമ്മുടെ ചന്ദ്രേട്ടനെ ഉന്തിക്കൊണ്ട് ആ സ്റ്റേജിലേക്ക് വരുന്ന രംഗത്തിൽ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.